ഇരിയ പടവടക്കം ധർമ്മശാസ്താം ക്ഷേത്രത്തിൽ നടന്നു വരുന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തജനത്തിരക്ക് ഏറുന്നു. ആറു നാളുകളിലായി നടക്കുന്ന മഹോത്സവം മെയ് 27 വെള്ളിയാഴ്ച സമാപിക്കും. This news sponsored by Shri Krishna Hardware, MG Road, Kasaragod. Phone 0499423645 0499422381. 19 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വീണ്ടും ഒരു അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന് അരങ്ങൊരുങ്ങിയത്. വിവിധ താന്ത്രിക ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടെ 6 ദിവസങ്ങളിലായാണ് ഇത്തവണത്തെ മഹോത്സവം. ബ്രഹ്മശ്രീ ഇരിവൽ ഐക്യ കേശവൻ വാഴുന്നവരുടെ മഹനീയ കാർമ്മികത്വത്തിൽ നടക്കുന്ന മഹോത്സവത്തിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഭക്തജനങ്ങളുടെ തിരക്ക് ഏറി വരികയാണ്. വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ എന്ന പോലെ തന്നെ ക്ഷേത്രനഗരിയിൽ ഒരുക്കിയിരിക്കുന്ന തെയ്യങ്ങളുടെ ഫോട്ടോ പ്രദർശനവും ആളുകളെ അങ്ങേയറ്റം ആകർഷിക്കുന്നു. ശിവസേന അവലോകന യോഗങ്ങൾ ചേർന്നും അനിവാര്യമായി വരുന്ന കാര്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കിയുമാണ് ആഘോഷ കമ്മിറ്റി മഹോത്സവത്തിന്റെ നടത്തിപ്പ് പരാതിരഹിതവും മാതൃകാപരവുമാക്കുന്നത്. 5 പ്രാദേശിക സമിതികളുടെ അകമഴിഞ്ഞ സഹകരണത്തോടെ രാപ്പകൽ ഭേദമന്യേ നടത്തുന്ന അന്നദാനവും ഇവിടെ ആഘോഷത്തെ സമ്പന്നമാക്കുന്നു. സമാപന സുദിനമായ മെയ് 27 വെള്ളിയാഴ്ച രാവിലെ 8:39 മുതൽ 9:34 വരെയുള്ള അശ്വതി രണ്ടാംകാലിൽ മിഥുനം രാശി ശുഭമുഹൂർത്തത്തിലാണ് അഷ്ടബന്ധക്രിയ ബ്രഹ്മകലശാഭിഷേകം. വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്ക് സമ്പൂർണ്ണ സാഫല്യം ലഭിക്കുന്ന ഈ അസുലഭ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭക്തമാനസങ്ങൾ. ഇവിടുത്തെ അമ്പലത്തിന്റെ ഏകദേശം പണികളൊക്കെ ഈ കമ്മിറ്റി മുഖാന്തരം, ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഈ കമ്മിറ്റി മുഖാന്തരം നടത്തി എല്ലാ പ്രവൃത്തിയും തീർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മെയ് 22 മുതൽ തുടങ്ങിയ കലശം 27 അവസാനിക്കും. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ കാര്യമായി പ്രവർത്തിക്കുന്നത് 5 പ്രാദേശിക സമിതികളാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പിന്നെ അന്നദാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ധാരാളം ആളുകൾ അന്നദാനത്തിലും പങ്കെടുക്കുന്നുണ്ട്. കാലങ്ങളായി പ്രശസ്തമായ വേങ്ങയിൽ തറവാട്ടുകാരാണ് പടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അധികാരാവകാശങ്ങൾ കൈയാളുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പടവടക്കം ഗ്രാമത്തിന്റെ അധിപന്മാരായി വാണ പുത്തില്ലത്ത് ബ്രാഹ്മണർ തേവാര സങ്കല്പദേവതയായി ഭഗവതി സ്വരൂപത്തിൽ ശ്രീ ഭദ്രകാളിയെയും നാഗദൈവങ്ങളെയും ആരാധിച്ചു വന്നിരുന്നു. പുത്തില്ലത്ത് ബ്രാഹ്മണ കുലപതികൾ ആത്മവിദ്യാ സമ്പാദനത്തിലുള്ള ദേശാടനവേളയിൽ ദേവതാ പരിപാലന ചുമതല സഹചാരികളായിരുന്ന തദ്ദേശീയരായ യാദവന്മാരെ ഏൽപ്പിച്ചു. കാലാന്തരത്തിൽ ഇവരിൽ നിന്ന് ഈ അധികാരാവകാശങ്ങൾ പുടവതി എന്ന നായർ കുടുംബത്തിന്റെ കൈവശം വന്നു ചേർന്നു. അങ്ങനെ പുടവതി വാണടക്കം ലോപിച്ച് പുടവടക്കമായി മാറിയെന്നാണ് സ്ഥലനാമചരിത്രം. കാലമേറെക്കഴിഞ്ഞപ്പോൾ പുടവതി കുടുംബം സന്തതിയെറ്റുപോവുകയും അന്നത്തെ നാട്ടാചാരമനുസരിച്ച് പൗരാണികമായി ലാമല്ലൂൽ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ലാലൂർ ദേശത്തു നിന്നും ഒരു കുടുംബത്തെ ദത്തെടുത്തുവെന്നും അതിലുണ്ടായ സന്തതി പരമ്പരയാണ് പിന്നീട് പ്രശസ്തമായ വേങ്ങയിൽ തറവാട്ടുകാരായി പരിണമിച്ചതെന്നുമാണ് ഐതിഹ്യം. ഭഗവതിയുടെ ആരൂഢത്തിന് അല്പം ഇടതുമാറിയാണ് ഇവിടെ തറവാട്ടുകാരനവരുടെ പ്രാർത്ഥനാ സാഫല്യമായി സാന്നിധ്യം ചെയ്ത ധർമ്മശാസ്താവ് കുടികൊള്ളുന്നത്. ഇരുവർക്കും മധ്യയായി ഗുളികനും കന്നിമൂലയിൽ വേട്ടക്കുരുമകനും സാന്നിധ്യം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.